കേരള കോൺഗ്രസ് കരിയ തോമസ് വിഭാഗം, ആർ എസ് പി ലെനിനിസ്റ്റ് വിഭാഗം എന്നീ പാർട്ടികളുടെ പിളർപ്പിന് ശേഷം കേരളത്തിൽ ഭൂകമ്പമുണ്ടാക്കിക്കൊണ്ട് മറ്റൊരു പിളർപ്പുണ്ടായിരിക്കുകയാണ്. ഐ എൻ എൽ രണ്ട് ചേരിയായി. ആദ്യം പരസ്പരം പുറത്താക്കൽ ചടങ്ങാണ്. ജനറൽ സെക്രട്ടറിയെ പുറത്താക്കാൻ വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ വഹാബിനെ ക്ഷണിക്കുകയാണ്. ഇത് വേദനാജനകമാണ്, പക്ഷേ ഇതൊരു സർജിക്കൽ ഓപ്പറേഷനാണ്. ഇത്തിരി വേദനയുണ്ടാകും. കാസിം ഇരിക്കൂറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കാം. സംസ്ഥാന പ്രസിഡന്റിനെ പുറത്താക്കാനായി ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറിനെ ക്ഷണിക്കാം. പക്ഷേ ഞങ്ങളോടും പുറത്തു പോയിട്ടില്ലല്ലോ, പുറത്തു പോയൊരു വിഭാഗമല്ലേ. ടോക്കിയോ ഒളിമ്പിക്സിലെ ഗുസ്തി മത്സരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് ഐ എൻ എല്ലിന്റെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേർന്നു. അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ എനിക്കൊപ്പം ഒരു പ്രത്യേക അതിഥി കൂടി ചേരുന്നുണ്ട്. ചിരിക്കല്ല സഖാവേ, ഞാനതൊന്നും പറയാൻ ആളല്ല കേട്ടോ. ഞാനൊന്നും പറയേണ്ട ആളല്ല. കുഴപ്പമില്ല, നമുക്ക് പറയാന്ന്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? രണ്ടിൽ ഇടുപൊട്ടീന്, അത്ര തന്നെ. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? ഒന്നുമില്ല, ഞങ്ങള് മീറ്റിംഗ് നടന്നോണ്ടിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുമ്പുള്ള ചെറിയൊരു ദൃശ്യം കാണാം. ഞങ്ങളിവിടെ യോഗം ചേരുന്നു. ലീഗിനെതിരെയുള്ള പോരാട്ടം കനപ്പിക്കാൻ വേണ്ടിയുള്ള യത്നത്തില ഞങ്ങൾ. ഇങ്ങനെയൊന്നും ആരോടും കനപ്പിക്കരുതെന്ന് പറയാൻ പറയണം സാറേ. കൊച്ചിയിൽ നടന്ന ഗുസ്തി ഐക്യദാർഢ്യ യോഗം ഒരു വിഭാഗം ബഹിഷ്കരിക്കുന്നു. ബഹിഷ്കരണത്തിന്റെ ഭാഗമായുള്ള സമരം നടക്കുക. കാസിം ഇരിക്കൂറിൽ നിന്ന് ലഡു കിട്ടിയവർ അദ്ദേഹത്തെയും, അബ്ദുൾ വഹാബിൽ നിന്ന് ലഡു കിട്ടിയവർ അദ്ദേഹത്തെയും അനുകൂലിച്ച് മുദ്രാവാക്യം വിളിച്ചു. ഇതിന്റെ ഭാഗമായ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുക. അല്ലടോ, നീ എന്തിനാ ഓനെ തല്ലിയേ? വെറുതെ സംശയിച്ചു കേട്ടോ, ഓൻ തല്ലിയിട്ടില്ല. തല്ലാൻ വേണ്ടി പിടിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഓന് ഒരു ലഡുവും കിട്ടി, കൂടെ നല്ലൊരു അടിയും. അപ്പോഴാണ് ഒരു വല്ലാത്ത സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. സംഗതി കൈവിട്ടു പോകുന്നു. ഓം വിളിച്ച പടായി കേട്ട. ഒരുത്തെ രക്ഷിക്കാൻ വന്ന് പോലീസ് ഓനും കൊടുത്ത് ഒരു ചെറിയ ലഡു. പോലീസ് ആരെയാന്ന് തൂക്കിയെടുത്ത് കൊണ്ടുവന്ന്? ജില്ലാ സെക്രട്ടറി ആവുമല്ലോ. ജില്ലാ സെക്രട്ടറി ഇങ്ങനെയാണെങ്കിലേ അണീന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോ തന്നെ തൊട്ടടുത്തുനിന്ന് ഒരാൾ അലറുന്നു. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വന്നു. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. മൂപ്പര് ജില്ലാ പ്രസിഡന്റ് ആവല്ലോ. ആ പാർട്ടിയിൽ ആകെ ഉള്ളത് നാലാളാണ്. ഒരാള് പ്രസിഡന്റ്, ഒരാള് സെക്രട്ടറി, ഒരാള് ജനറൽ സെക്രട്ടറി, പിന്നെ ഒരാള് മന്ത്രിയാണ്. ഞാൻ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അഖിലേന്ത്യാ വിഷയങ്ങൾ പറയാം. മൂപ്പരാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്രത്തിലാണ്. അഖിലേന്ത്യാ സംവിധാനമാണ്, സ്റ്റേറ്റ് സംവിധാനമല്ല. അപ്പോ വിഷയത്തിലേക്ക് തന്നെ പോവാം. ഒരു പ്രത്യേക രീതിയിലുള്ള റിയാക്ഷൻ ഞാൻ എടുത്തു. എങ്ങനെയാ അത്? ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. സംഘർഷ സ്ഥലത്ത് വെച്ചുള്ള സംഭവമാണ്. ഈ ഇടിയിൽ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാകുകയാണ്. സ്വാഭാവികമായി അതിൻ്റെ പിന്നാലെയുള്ള ചില വാക്കുകളും വരും. അതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. ഇയാളുടെ നേരെ പിടിച്ചു കൊണ്ടുപോടാ. ആരാ ഇവൻ? ഐ എൻ എല്ലിന്റെ ഉസൈൻ ബോൾട്ടാണ് മൂപ്പര്.
ഇവനെയും പിടിച്ച ആളുകൾ അങ്ങോട്ട് പോയി. ഇതാണ് സംഭവിച്ചത്. സഖാവേ, നിങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടനേനുവാ? അവിടെ അത് നിന്നത് ബ്രണ്ണം കോളേജ് വിട്ട ഒരാളെന്ന നിലക്ക്. പടച്ചോനെ, ബ്രണ്ണം കോളേജ്. Yeah.